പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, 2019-20 വർഷം സ്റ്റാഫ് ഫിക്സേഷൻ നടപടികൾ ഓൺലൈനായാണ് നടത്തുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓൺലൈനിലായിട്ട് നടത്തുന്നതിൻ്റെ ഒരു ചെറിയ ട്യൂട്ടോറിയലാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയാം, സമന്വയയുടെ അഡ്രസ്സ് samanvaya.kite.kerala.gov.in എന്നുള്ളതാണ്. അങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് ലഭിക്കുക. അവിടെ നമ്മുടെ സ്കൂളിലെ യൂസർ നെയിം, സമ്പൂർണ്ണ യൂസർ നെയിം പാസ്വേഡ് അടിച്ചാണ് കയറേണ്ടത്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്ത് കയറുകയാണ്. യൂസറിനെയും പാസ്വേഡ് അടിച്ചതിന് ശേഷം ഇവിടെയുള്ള ഇടതും കൂടി ടിക്ക് ചെയ്യണം. ലോഗിൻ യൂസിങ് സമ്പൂർണ്ണ എന്നുകൂടി ടിക്ക് ചെയ്യണം. ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആണ് ലഭിക്കുക. ഇതിൽ 4 ടാബുകളാണ് നമ്മൾ ഫിൽ ചെയ്ത് ഇടേണ്ടത്. അതിൽ ഒന്നാമത്തേത് ഈ 6th വർക്കിംഗ് ഡേ ആണ്. 6th വർക്കിംഗ് ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ 6th പ്രവൃത്തി ദിനത്തിൽ എത്ര കുട്ടികളെ സ്കൂളിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മൊത്തം വിവരം ഇവിടെ വരും. അവിടെ അത് വന്നു കഴിഞ്ഞതിൻ്റെ ഇടയിൽ കൺഫേം ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിൽ ഒരു തരത്തിലുള്ള എഡിറ്റിങ്ങിനോ ഒന്നിനും നമുക്ക് സാധ്യതയില്ല. അതുകൊണ്ട് നിങ്ങൾ കൺഫേം ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ കൺഫേം ചെയ്തതുകൊണ്ടാണ് കൺഫേമിൻ്റെ ചിഹ്നപ്പുകൾ കാണിക്കാത്തത്. അതുപോലെ രണ്ടാമത്തേ എന്നുള്ളത് സ്റ്റാഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. ഇപ്പോൾ ഈ സ്കൂളിലെ സ്റ്റാഫുകളുടെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഇത് ഞാൻ ഇവിടെ ഒരു ഇതിൻ്റെ മുകൾ ഭാഗത്തായി നിങ്ങൾക്ക് സിങ്ക് ഫ്രം സമ്പൂർണ്ണ എന്നൊരു ഓപ്ഷൻ കിട്ടും ചെയ്യുക. ഞാൻ സിങ്ക് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഓപ്ഷൻ കാണിക്കാത്തത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സമ്പൂർണ്ണയിൽ ഇപ്പോൾ നിലവിലുള്ള സ്റ്റാഫിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടേക്ക് വരും. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്നത് ഈ സമന്വയ സോഫ്റ്റ്വെയറിൽ കുറച്ച് അധികം പണിയുള്ളത് ഈ ഭാഗത്ത് മാത്രമാണ്. സീനിയോറിറ്റി അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ എഡിറ്റിങ് നടത്തേണ്ടത്. അതായത് സ്കൂളിലെ അല്ലെങ്കിൽ ഇത് പ്രകാരം സർവീസ് പ്രകാരം ഏറ്റവും സീനിയോറിറ്റി ആരാണ് എന്ന നിലയ്ക്കുള്ള എഡിറ്റിംഗ് ആണ് നടത്തേണ്ടത്. അപ്പോൾ ഓരോ സ്റ്റാഫിനെയും തിരഞ്ഞെടുത്തതിൻ്റെ വലത് ഭാഗത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ കണ്ണുപോലുള്ള ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ വിവരങ്ങൾ നമുക്കിവിടെ കിട്ടും. ഇതിൽ എഡിറ്റിംഗ് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് കൊടുക്കുക. എല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ സ്കൂളിലെ ഇതിൽ ഓരോന്ന് പെന്ന് ഇതൊന്നും നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ അഡ്രസ്സും കഴിയില്ല. അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. ഇവിടെ സർവീസ് ടൈപ്പ്, സ്റ്റേറ്റ് പെർമനൻ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഡെസിഗ്നേഷൻ വൈസ് സീനിയോറിറ്റി റാങ്ക്, അതായത് സ്കൂളിലെ സീനിയോറിറ്റി ടു സീനിയർ ആരാണെന്നുള്ള അവരുടെ നമ്പറാണ് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. ആരാ, ഒന്നാണെങ്കിൽ ഒന്ന്, രണ്ടാണെങ്കിൽ രണ്ട് ചെയ്യുക. പിന്നെ പ്രസൻറ്റ് സർവീസ് കാറ്റഗറി എന്നു മുതലാണ് കണ്ടിന്യൂസ് സർവീസ് ആയതെന്ന് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഉള്ള പോസ്റ്റ് ഏതാന്ന് കൊടുക്കുക. അതിനുശേഷം പ്രീവിയസ് കാറ്റഗറി ഏതൊക്കെയുണ്ടോ, ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത ഏതെങ്കിലും പ്രീവിയസ് സർവീസ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫ്രം ഡേറ്റും ടു ഡേറ്റും അന്നത്തെ പോസ്റ്റിൻ്റെ പേരും കൊടുക്കണം. രണ്ടാമതൊന്നും കൂടി ആഡ്, അതായത് വേറൊരു എന്താണ് അപ്രൂവ്ഡ് ആയ ഒരു ഡെസിഗ്നേഷനും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ക്ലിക്ക് ചെയ്ത് ഒരെണ്ണം കൂടി വരും. കാരണം ഇവിടെ ഞാൻ ഇത് ഒരെണ്ണം ടൈപ്പ് ചെയ്യാത്തതുകൊണ്ടാണ്, എന്താണ് പ്രീവിയസ് അതാണ് ഇത് ഫിൽ ചെയ്യാത്തതുകൊണ്ടാണ് വേറെ അത്. നമുക്ക് സിമ്പിളായിരുന്നു ചെയ്ത് നോക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം പ്ലസ് ക്ലിക്ക് ചെയ്ത് ഒരെണ്ണം കൂടി ആഡായി വരും. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നോരോന്ന് ചെയ്യേണ്ടത്. അതുപോലെ സെലക്ട് സ്റ്റാറ്റസ്, ഇത് സാധാരണ എല്ലാ അക്കോമഡേറ്റിംഗ് സാങ്ഷൻ പോസ്റ്റ് ആയും ഡെപ്യൂട്ടേഷൻ ഉണ്ടെങ്കിൽ ആ നിലയ്ക്കുള്ള ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അയാൾ ഡെപ്യൂട്ടേഷനിലാണോ ലീവിലാണോ എന്നുള്ള വിവരങ്ങളെല്ലാം, ഏതൊക്കെ വർക്ക് അറേഞ്ച്മെൻ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ചെയ്യണം. പിന്നെ അവരുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ വരുന്നവരുന്ന് ഇവിടെ രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്താണ് സ്പാർക്കിന് നേരിട്ട് ലിങ്ക് ആയതുകൊണ്ട് രണ്ടുപേരുടെ വന്നിട്ടുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യുവാൻ കഴിയും. പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും, പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ BEd MEd അങ്ങനെയുള്ളതെല്ലാമാണ്. അതുപോലെ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ CTET, KTET, NET പോലുള്ള സംഭവങ്ങൾ. ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ഓരോരുത്തരുടെയും, ഇങ്ങനെ എല്ലാ സ്റ്റാഫുകളുടെയും നമ്മൾ ചെയ്യണം. ഇനി നമ്മുടെ സമ്പൂർണ്ണയിൽ നിന്ന് നമ്മുടെ സ്കൂളിലില്ലാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ, സമ്പൂർണ്ണയിൽ നിന്ന് സിങ്കായി വന്നിട്ടില്ലെങ്കിൽ അവർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മുകളിൽ ആഡ് സ്റ്റാഫ് കൊടുത്താണ് ചെയ്യേണ്ടത്. ആഡ് സ്റ്റാഫ് കൊടുക്കുക, പെൻ നമ്പർ അടിക്കുക, മറ്റ് സംഭവങ്ങളെല്ലാം ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെയെല്ലാം ഫിൽ ചെയ്ത് സേവ് അടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ചെയ്യേണ്ടത് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കൺഫേം കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം എല്ലാവരുടെയും ഫയൽ നമ്മൾ സീനിയോറിറ്റി വൈസ് 1, 2, 3, 4
രീതിയിൽ ചെയ്തതിന് ശേഷം കൺഫേമാണ് കൊടുക്കേണ്ടത്. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗവും കൂടി ഇതുപോലെ പച്ച നിറത്തിലായി മാറുക. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യുന്നില്ല, ചെയ്തിരുന്നുള്ളൂ. പിന്നെ ഉള്ളത് പ്ലാൻ ആൻഡ് ഫിറ്റ്നസ് ഡീറ്റെയിൽസ് ആണ്. അതിൽ നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും പ്ലാനും PDF ഒരു MB PDF ആയിട്ട് ആക്കി മാറ്റുകയും അതിന് നമ്മുടെ മൊബൈലുകളിൽ ഉപയോഗിക്കുന്ന ക്യാം സ്കാനർ, അതുപോലെ ഈ വേറെ ഇപ്പോൾ MI സ്കാനർ, അങ്ങനെ കുറേ മൊബൈലിൽ ഉപയോഗിക്കുന്ന സ്കാനറുകളുണ്ട്, അത് വെച്ച് സ്കാൻ ചെയ്യാം. നമ്മുടെ പ്രിൻ്ററിൻ്റെ സ്കാനർ വെച്ചും ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് രണ്ട് നമ്മുടെ ഫയൽ സിസ്റ്റത്തിൽ സേവ് ചെയ്തതിന് ശേഷം ഇവിടെ ചൂസ് ഫയൽ കൊടുക്കുക. ചൂസ് ഫയൽ കൊടുത്ത് ആ ഫയൽ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഇവിടെ ഈ ഭാഗത്ത് സേവ് ഓപ്ഷൻ ഉണ്ടാകും, വലത് ഭാഗത്ത്. ഇപ്പോൾ ഞാനിവിടെ സേവ് ചെയ്തതുകൊണ്ടാണ് സേവ് ഓപ്ഷൻ കാണിക്കാത്തത്. സേവ് കൊടുക്കണം. രണ്ടാമത് പ്ലാൻ അതുപോലെ ചൂസ് ഫയൽ കൊടുക്കുക, അതും കൊടുക്കുക. ഇവിടെ 1 മുതൽ ക്ലാസ് പ്രവർത്തിക്കുന്ന ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണോ എന്നുള്ള എസ് ആണെങ്കിൽ എസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഇവിടെയും കൺഫേം കൊടുക്കുക. ഇവിടെ കൺഫേം ഞാൻ ചെയ്തതുകൊണ്ടാണ് കാണിക്കാത്തത്. മൂന്നാമത്തേത് റീ അഡ്മിഷൻ സ്ട്രെങ്ത് ഡീറ്റെയിൽസ് ആണ്. റീ അഡ്മിഷൻ സ്ട്രെങ്ത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ എന്നാണ് നമ്മുടെ ഇപ്പോൾ നിലവിലുള്ള കുട്ടികളുടെ വിവരങ്ങൾ നമ്മൾ ഒന്നുകൂടി കൺഫേം ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ റീ അഡ്മിഷൻ, അതായത് ഒരു വർഷം കുട്ടി പോയി വീണ്ടും ഏതെങ്കിലും ഒരു വർഷം കുട്ടി പോയി വീണ്ടും സ്കൂളിലേക്ക് റീ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എണ്ണമാണ് നമ്മൾ 5. ഏത് ക്ലാസ്സാണെങ്കിലും ആ ക്ലാസ് ഇവിടെ 5, 6, 7 ആയതുകൊണ്ട് ആണ് അത് കാണിക്കുന്നത്. പിന്നെ അതുപോലെ ഈ റീ അഡ്മിഷനിൽ തന്നെ അറബിക്ക് സംസ്കൃതമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കണം. അതുപോലെ സത്യപ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ അത് ആക്റ്റീവ് അല്ലാതിരിക്കാൻ കാരണം ഞങ്ങൾ സ്കൂൾ ഈ തുറന്നിരിക്കുന്ന സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും UID ഉം EID ഉം ഉള്ളതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. ഇവിടെ ഇല്ലെങ്കിൽ അവിടെ ഇത് നമുക്ക് ആക്റ്റീവായി ഇതുപോലെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അതും കൂടി കൊടുത്തതിന് ശേഷം UID സത്യപ്രസ്താവന നൽകിയ സത്യപ്രസ്താവനയുടെ ഫോം സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അതിൽ HM-ൻ്റെയും ക്ലാസ് ടീച്ചറിൻ്റെയും ഒപ്പിട്ട് അതും കൂടി നമ്മളിവിടെ എണ്ണം കൊടുക്കണം. അത് നമ്മുടെ സ്കൂളിൽ സൂക്ഷിക്കണം. എന്നിട്ട് സേവ് കൺഫേം, സ്ട്രെങ്ത് ഡീറ്റെയിൽസ് കൊടുക്കുക. അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇത് പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. 4 ലിങ്കുകളും പച്ചയാകുമ്പോൾ ഏറ്റവും വലതുവശമായി ഫൈനൽ ബട്ടൺ കാണാം. ഫൈനൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വിവരം AO DOയിൽ എത്തും. അതായത് ഇത് മൊത്തം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വലതുവശത്തായിരിക്കും ചിലപ്പോൾ കാണുക. അത് ഫൈനൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിവരം AO യിലേക്ക് DOയിലേക്ക് എത്തും. സമാനമായ ഇതുപോലുള്ള നല്ല വിവര ഉപകാരപ്രദമായ വീഡിയോകൾ, ട്യൂട്ടോറിയലുകൾ ഇനിയും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള KEY4TECH ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റുമെല്ലാം അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ട്യൂട്ടോറിയൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ശുഭദിനം. നന്ദി.